ചായ നീലച്ചായ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടെങ്കിലല്ലോ നമ്മുടെ അടുത്ത് ആൾക്കാർ, സാധാരണ ചായക്കടപ്പ് എല്ലായിടത്തും ഉണ്ടല്ലോ. ആ അപ്പോൾ എന്തെങ്കിലും നമുക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോഴാണല്ലോ ആൾക്കാർ ഇഷ്ടപ്പെട്ട് അത് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ആരോഗ്യത്തിനും കുഴപ്പമില്ല, ആരോഗ്യത്തിന് ഏറ്റവും നല്ല. നമ്മൾ കെമിക്കലായിട്ടൊന്നും തന്നെ ചേർത്തിട്ടില്ല. നീല കളറുള്ള ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ കെമിക്കലായിട്ടൊന്നും ചേർക്കുന്നില്ല. കൽക്കണ്ടം പൊടിച്ചത്, ചുക്കലങ്ങ, ഇഞ്ചി, പിന്നെ ഈ പൂവ്. ഒരു ഗ്ലാസ് ചായയിലേക്ക് നാലോ അഞ്ചോ പൂവ് മാത്രം ചേർക്കുന്നു. ഇത് പർപ്പിൾ കളർ, പർപ്പിൾ ചായ എന്ന് പറയും. അത് ശംഖുപുഷ്പത്തിൻ്റെ തന്നെയാണ്. അത് അതിലേക്ക് കൂടെ ചെറുനാരങ്ങ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ കളർ വരുന്നു പർപ്പിൾ. ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ഇത്. നമ്മുടെ ശരീരത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റിൽ ധാരാളമുണ്ട്. ഈ നീല ശംഖുപുഷ്പത്തിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും, പിന്നെ അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ഇതാണ്. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ എല്ലാത്തിനും അത്തരത്തിൽ ഔഷധ ഗുണമുണ്ട്, ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഇതെല്ലാതും. ഇത് ഭയങ്കര ഡൈജസ്റ്റീവാണ്. നമ്മുടെ പുതിനയില, എല്ലാവർക്കും അറിയുന്നതായിരിക്കും പുതിനയില എന്ന് പറയുന്നത്, ഡൈജസ്റ്റീവാണ്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ആ ആ